സ്ത്രീകൾക്കായുള്ള പരിപാടി. നല്ല സഹവാസം നിലനിർത്തുക, നല്ല പുസ്തകങ്ങൾ വായിക്കുക, നല്ല കാര്യങ്ങളെ സ്നേഹിക്കുക, ആത്മാവിനെയും ശരീരത്തെയും നിങ്ങൾക്ക് കഴിയുന്നത്ര വിശ്വസ്തതയോടെ വളർത്തിയെടുക്കുക. അമേരിക്കൻ എഴുത്തുകാരിയായ ലൂയിസ മേ അൽക്കോട്ടിൻ്റെ വാക്കുകൾ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും അങ്കണത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ അങ്കണത്തിൽ നിർമ്മല ബാലകൃഷ്ണൻ എഴുതി അവതരിപ്പിക്കുന്ന കഥ, ജിഷ പ്രസാദ് ആലപിക്കുന്ന ശാസ്ത്രീയ സംഗീതം എന്നിവ കേൾക്കാം. ആദ്യം നമുക്കൊരു കഥ കേൾക്കാം. തണൽ മരങ്ങൾ എന്ന ഈ കഥ എഴുതി അവതരിപ്പിക്കുന്നത് നിർമ്മല ബാലകൃഷ്ണൻ. ഡിസംബറിലെ വിറയ്ക്കുന്ന തണുപ്പിലും അയാൾ അരിശം കൊണ്ട് വിയർക്കുന്നുണ്ടായിരുന്നു. ആദ്യമായാണ് ഭാര്യയോട് അയാൾ ഇത്രയും ദേഷ്യപ്പെടുന്നത്. നിനക്കെന്ത് പറ്റിച്ചില്ലെങ്കിൽ നീ ഈ പറമ്പൊരു ശ്മശാനമാക്കുമല്ലോ. ഇപ്പോഴിത് എത്രാമത്തെ ആളാ? ഇനി ആവർത്തിക്കില്ലെന്ന് പറഞ്ഞതിനാലല്ലേ കഴിഞ്ഞ തവണ ഞാൻ സമ്മതിച്ചത്. ഇതാ വീണ്ടും. അവൾ അവൻ്റെ നേരെ കൈകൂപ്പി. ഈ ഒറ്റ തവണത്തേക്ക് മാത്രം സമ്മതിക്കു സാഗർ, ഇനി ഞാൻ വാക്ക് തെറ്റിക്കില്ല. അവളവൻ്റെ കൈകളിൽ മെല്ലെ പിടിച്ചു. നോക്കൂ, നമ്മൾ രണ്ടുപേർക്കും സ്വന്തമെന്ന് പറയാൻ ആരുമില്ല. ആ ആശുപത്രിയിലെത്തുന്ന ആരുമില്ലാത്തവർ എൻ്റെ ആരെല്ലാമോ ആണെന്ന് തോന്നിപ്പോകുന്നു. ഒരു രോഗിക്ക് വേണ്ട മരുന്നുകൾ മാത്രമല്ല ആരുമില്ലാത്തവർക്ക് ഞാൻ നൽകുന്നത്. ചിലരുടെ മകളായും ചിലരുടെ സഹോദരിയായും മറ്റു പല രക്തബന്ധങ്ങളിലൂടെയും ഞാൻ കടന്നു പോകുന്നുണ്ട്. അങ്ങനെയുള്ളവർ മരിക്കുമ്പോൾ എനിക്കവരെ പൊതു ശ്മശാനത്തിലേക്ക് കൊടുത്തുവിടാൻ കഴിയുന്നില്ല. ഇവരെ ഒരു കാരണവശാലും ഞാൻ വിട്ടുകൊടുക്കില്ല. ഇവരെൻ്റെ സ്വന്തം സഹോദരിയാണെന്ന് തോന്നിപ്പോകുക. മരിക്കുവോളം അവരും എന്നെ ആ സ്ഥാനത്താണ് കണ്ടത്. അവൾ നിറഞ്ഞു വന്ന കണ്ണ് തുടച്ചു. ആരും തിരിഞ്ഞു നോക്കാനില്ലാത്തവരുടെ വേദന എനിക്ക് സ്വയം അനുഭവിച്ചറിയുന്ന പോലെയാണ്. വീട്ടിൽ നിന്ന് പൊതിച്ചോറുമായി വരാൻ ആളുള്ളവർ രുചിയോടെ ഭക്ഷണം കഴിക്കുന്നത് കണ്ട് വായിൽ കൊതിവെള്ളവും കണ്ണിൽ കണ്ണുനീരും ഒരേ സമയത്ത് നിറച്ച് മൗനത്തിൻ്റെ കാട്ടിലേക്ക് മുഖം പൂഴ്ത്തിയിരിക്കുന്നവരെ എല്ലാവർക്കും മനസ്സിലാകില്ല. അതിന് നഴ്സിംഗ് പഠനം മാത്രം പോരാ, നനവുള്ളൊരു ഹൃദയവും കൂടി വേണം. ഒരാഘോഷങ്ങളുമില്ലാതെ പോകാനിടമില്ലാത്തതിനാൽ അസുഖം മാറരുതെന്ന് പ്രാർത്ഥിക്കുന്നവരെ കാണണമെങ്കിൽ സർക്കാർ ആശുപത്രിയിൽ വരണം. മരുന്നിൻ്റെയും ഭക്ഷണ അവശിഷ്ടങ്ങളുടെയും ഗന്ധം മാത്രം ശ്വസിച്ച് തേടി വരാൻ ആരുമില്ലെന്നറിഞ്ഞിട്ടും പ്രകാശം നഷ്ടപ്പെട്ട കണ്ണുകളും പ്രതീക്ഷയില്ലാത്ത മനസ്സുമായി ജനലഴികളിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി തനിക്കും ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലെന്ന് വെറുതെ മോഹിച്ചു നിൽക്കുന്നവർ എത്രയോ പേർ. അവിടുത്തെ നിരാലംബരായവരുടെ മനസ്സ് തൊട്ടറിയണം. ആ തൊട്ടറിവാണ് ആ സാഗർ എന്നെ ഇതിന് പ്രേരിപ്പിക്കുന്നത്. എന്തായാലും ഇത് അവസാനത്തേതാണ്. തൻ്റെ ഭർത്താവ് കണ്ടറിയാത്തത് പലതും കേട്ടെങ്കിലും അറിയണമെന്ന് അവൾ ആഗ്രഹിച്ചു. ജാനുവേട്ടത്തി, അവൾ നീട്ടി വിളിച്ചു. എന്താ കുഞ്ഞെ? പുറത്തൊരു ബാഗ് ഇരിപ്പുണ്ട്, അതിനുള്ളിൽ ഒരു ഡയറിയുമുണ്ട്. അത് മാത്രം എടുത്തോളൂ. ബാഗ് ചിതയൊരുക്കുന്നിടത്തേക്ക് കൊണ്ടുപോകൂ. ജാനകിയമ്മ 5 വർഷങ്ങളായി ചിലങ്കയുടെ സഹായിയായിട്ട് മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു രോഗി അസുഖം ഭേദമായിട്ടും തന്നെ ഡിസ്ചാർജ് ചെയ്യരുതെന്നും കയറിക്കിടക്കാൻ ഒരിടവുമില്ലെന്നു പറഞ്ഞുകൊണ്ട് മകൻ്റെ പ്രായം പോലുമില്ലാത്ത ഡോക്ടറുടെ കാലു പിടിച്ച് അപേക്ഷിക്കുന്ന ജാനകിയമ്മയെ കൂടെ കൂട്ടാൻ രണ്ടാമതൊന്നും ആലോചിച്ചില്ല ചിലങ്ക. ഇന്നവർ ഒരംഗത്തെ പോലെ കൂടെ കഴിയുന്നു. അടുത്ത വീട്ടിലേക്ക് ആംബുലൻസ് വന്നത് കണ്ട് അയൽപക്കത്തുള്ളവർ ഓടിക്കൂടി. എന്തു പറ്റി സാഗർ? അയൽക്കാർ തിരക്കി. എന്തു പറ്റാൻ? സർക്കാർ ആശുപത്രിയിൽ കിടന്ന് മരിക്കുന്ന അനാഥപ്രേതങ്ങളെയെല്ലാം ഇങ്ങോട്ടെടുത്തുകൊണ്ട് വരുന്നത് അവളൊരു പതിവാക്കിയിരിക്കുക. ഇത് 3-ാമത്തെ ആളാണ്, നിങ്ങൾക്കറിയാമല്ലോ. ഇവൾ മാത്രമേ അവിടെ നേഴ്സായിട്ടുള്ളൂ, വേറെ ആർക്കും ഇങ്ങനെയുള്ള ഭ്രാന്തില്ലല്ലോ. ഞാൻ തോറ്റു നിൽക്കുക. അയാൾ തലയ്ക്ക് കയ്യും കൊടുത്ത് തിണ്ണയിൽ ചടഞ്ഞിരുന്നു. അയൽക്കാർ മൂക്കത്ത് വിരൽ ചേർത്തുകൊണ്ട് പറഞ്ഞു, ഓ അല്ലേലും ഈ ചിലങ്കിക്ക് ഇത് എന്തിൻ്റെ കേടാ? ബോഡി ചിതയിലേക്ക് എടുക്കേണ്ട നേരമായപ്പോൾ മുഖത്തെ തുണി മാറ്റി കാണാൻ തോന്നുന്നവരോട് കണ്ടോളാൻ പറഞ്ഞ് ചിലങ്ക അവരുടേതായതെല്ലാം ചിതയിലേക്കെടുത്തു. അയൽക്കാരിൽ ഹൃദയാലുക്കൾ മാത്രം ഒന്നെത്തി നോക്കി. ആളുകൾ എന്തു പറയുമെന്നോർത്ത് സാഗറും മനസ്സിലാഞ്ഞിട്ടും വെള്ളയിൽ പൊതിഞ്ഞു കിടത്തിയിരിക്കുന്ന മൃതദേഹത്തിലേക്ക് നോക്കി വീണ്ടും പഴയ സ്ഥാനത്ത് തന്നെ വന്നിരുന്നു. ശാന്തി കർമ്മങ്ങളെല്ലാം ചെയ്തെന്ന് വരുത്തി. അനാഥപ്രേതത്തിന് എന്ത് കർമ്മം ചെയ്യാനെന്ന മട്ടിലായിരുന്നു അയാൾ. കർമ്മങ്ങൾ തുടങ്ങിയപ്പോൾ ഏതാനും പേർ അടുത്തു വന്ന് നിന്നു, കൂടെ സാഗറും. അത് ചിലങ്കയ്ക്ക് ആശ്വാസമായി. മരിച്ചയാളുടെ പേര് പറയൂ. സരിക, ചിലങ്ക പറഞ്ഞു. കർമ്മം ചെയ്യാനുള്ളവർ ഇരുന്നോളൂ. ചിലങ്ക മുന്നോട്ട് വന്നു. വേറെ ആരെങ്കിലും? ആരുമില്ല. ശാന്തി കർമ്മം തുടങ്ങിക്കോളൂ. കർമ്മത്തിന് ശേഷം ചിതയിലേക്ക് ദേഹം എടുക്കാൻ ആരും മുന്നോട്ട് വന്നില്ല. ചിലങ്ക ജാനകിയമ്മയെ വിളിച്ചു. വരൂ, നമുക്ക് രണ്ടുപേർക്കും പിടിക്കാവുന്നതേ ഉള്ളൂ. ജാനകിയമ്മ വളരെ പണിപ്പെട്ടാണ് മൃതദേഹം പൊക്കിയത്.
പെട്ടെന്ന് സാഗർ നടുക്ക് പിടിച്ചു. ചിലങ്കയുടെ കൂടെ ചിതയ്ക്ക് തീയും കൊളുത്തി. വർഷങ്ങളായി സൂര്യനോട് ചേർന്ന് നിന്ന് വഴിപോക്കർക്ക് തണലായും കിളികൾക്ക് ചേക്കേറാൻ ചില്ലുകളും ഭക്ഷിക്കാൻ കനികളും നൽകി അവസാനം കൊടും ചൂടേറ്റ് പൊകിഞ്ഞുണങ്ങിയ ഒരു മരം നിലത്ത് വീണ് കത്തുന്നതുപോലെ ചിലങ്കയ്ക്ക് തോന്നി. സാഗർ ചിത കത്തി ഉയരുന്ന പുകച്ചുരുളിലേക്ക് നോക്കി. പുകച്ചുരുളുകൾക്ക് രൂപാന്തരം സംഭവിച്ച് ഒരു മാടപ്രാവാകുന്നു. അതിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരയായി ഒഴുകുന്നു. താഴെ കത്തുന്ന ചിതയെ കെടുത്താൻ തക്ക ശക്തിയുള്ള ഒഴുക്ക്. അവസാനം സാഗർ തണുത്തതിൽ ചിലങ്കയ്ക്ക് ആശ്വാസം തോന്നി. അവൾ അയാളോട് ചേർന്നിരുന്നിട്ട് പറഞ്ഞു, ഇനി ഞാൻ ആരുടെയും ബോഡി കൊണ്ടുവരില്ല. പക്ഷേ ഈ പേഷ്യൻറ്റിൻ്റെ ചിതാഭസ്മം നമുക്ക് ഏതെങ്കിലും പുണ്യനദിയിൽ ഒഴുകണം. അവരെന്നെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു, ഞാൻ അവരെയും. അയാൾ അലസമായിട്ട് മറുപടി പറഞ്ഞു, നിന്റെ ഇഷ്ടം, ഇനി ആവർത്തിക്കില്ലല്ലോ, അതുകൊണ്ട് മാത്രം. ചിലങ്കയ്ക്കന്ന് ഉറക്കം വന്നില്ല. ചരികയുടെ ആത്മാവ് തന്നെ വലയം ചെയ്ത് നടക്കുകയാണോ? തിരിഞ്ഞും മറിഞ്ഞും ദീർഘനിശ്വാസങ്ങൾ വിട്ടും രാത്രി തള്ളി നീക്കി. രാവിലെ എഴുന്നേറ്റയുടൻ അയാൾ ചോദിച്ചു, നീ എന്താ ഇന്നലെ ഉറങ്ങാതെ തിരിഞ്ഞും മറിഞ്ഞും കിടപ്പായിരുന്നല്ലോ. അപ്പോൾ സാഗറും ഉറങ്ങിയില്ലേ? അതുകൊണ്ടല്ലേ ഞാൻ ഉറങ്ങാത്തത് അറിയാൻ കഴിഞ്ഞത്. അയാൾ അതിന് മറുപടി പറഞ്ഞില്ല. അവൾ പറഞ്ഞു, സാഗറിനറിയാമോ ഇവരോട് എനിക്കെന്താ ഇത്ര സ്നേഹമെന്ന്? മാതാപിതാക്കൾ മരിച്ചുപോയ രണ്ട് കുട്ടികളുടെ കഥയിലെ മൂത്ത കുട്ടിയായിരുന്നു അവർ. 10-ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തി. പിന്നെ സഹോദരന് വേണ്ടി ഉഴിഞ്ഞുവെച്ചു ജീവിതം. അവൻ്റെ പഠിപ്പ് അവനെ ഉദ്യോഗസ്ഥനാക്കി. സ്വന്തം കാലിൽ നിൽക്കാറായപ്പോൾ ട്രാൻസ്ഫർ വാങ്ങി. സഹോദരി ഉപേക്ഷിച്ച് അയാൾ എവിടെയോ മറഞ്ഞു. ഫോൺ നമ്പർ മാറിയതിനാൽ അയാളെ ബന്ധപ്പെടാൻ അവർക്ക് കഴിഞ്ഞില്ല. 10 ആണ്ടുകളായിട്ട് അയാളെ തേടുകയായിരുന്നു അവർ. ഇത്രയും നന്ദി കേട്ട ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടാവുമോ സാഗർ? ഒരു സഹോദരിയുടെ ജീവനും ജീവിതവും സഹോദരന് വേണ്ടി വേണ്ടെന്ന് വെച്ച ആ പാവത്തെ എങ്ങനെയാണ് അയാൾ ഉപേക്ഷിച്ചു പോയത്? ആ കൊടിയ ദാരിദ്ര്യത്തിലും അവൾക്ക് ജീവിക്കാനുള്ള പ്രേരണ നൽകിയത് ജിനദേവൻ എന്ന ചെറുപ്പക്കാരനായിരുന്നു. അവളുടെ പ്രായത്തിലുള്ള കുട്ടികൾ പുസ്തക സഞ്ചിയുമായി കളിതമാശകൾ പറഞ്ഞ സ്കൂളിലേക്ക് പോകുമ്പോൾ നെഞ്ചിൽ വലിയൊരു സങ്കടക്കടൽ ഒളിച്ചു വെച്ച് വീടുകൾ തോറും എച്ചിൽ പാത്രം കഴുകാനും വിഴുപ്പലക്കാനും പോകുന്ന ആ കുട്ടിയുടെ ഹൃദയത്തിൻ്റെ പിടച്ചിൽ എത്രമാത്രമായിരിക്കും? ആ മനസ്സിൻ്റെ വേദന മുഴുവനായും തൊട്ടറിഞ്ഞത് ജിനദേവൻ മാത്രമായിരുന്നു. അയാൾ അവരുടെ അകന്നൊരു ബന്ധുവായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് കണ്ടുമുട്ടുന്നതിൽ വലിയ വിലക്കുണ്ടായിരുന്നില്ല. ജിനദേവൻ അവളോട് ഇടയ്ക്കൊക്കെ പറയുമായിരുന്നു, അപ്പുവിൻ്റെ പഠിപ്പ് കഴിഞ്ഞതും നമ്മുടെ വിവാഹം, നീ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, അതിനൊരു അറുതി വേണ്ടേ? അപ്പോഴെല്ലാം അവൾ വിടർന്ന മിഴികളോടെ അയാളെ നോക്കും, ഒന്നും മിണ്ടാതെ. ആ കണ്ണുകളിൽ ഓളം തെല്ലുന്ന സ്നേഹവും കരുണയും അവളോടുള്ള പ്രണയവും തൊട്ടറിയുന്ന പോലെ അപ്പോൾ മാത്രം ഒരുതരം ധൈര്യം തോന്നും, താൻ ഒറ്റയ്ക്കല്ലെന്നും. 12-ാം ക്ലാസ് വരെ വലിയ ബുദ്ധിമുട്ടില്ലാതെ കടന്നുപോയി. അപ്പു കോളേജിലെത്തിയപ്പോഴാണ് അവൾ പകച്ചു നിന്നുപോയത്. താൻ പണിയെടുക്കുന്ന പണത്തിൻ്റെ 10 ഇരട്ടിയിലേറെ ചിലവ്, അതിൻ്റെ മുന്നിൽ അവൾ പതറി നിന്നു. പിന്നെ രാപ്പകൽ അധ്വാനം. ഈ കഷ്ടപ്പാടിലൊന്നും അപ്പുവിന് ഒരു പങ്കുമില്ലാത്ത പോലെയാണ് അവൻ പെരുമാറിയത്. ജിനദേവൻ്റെ വീട്ടിലേക്കുള്ള വരവിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു. പക്ഷേ ജിനദേവൻ്റെ സഹായഹസ്തം അവളുടെ നേർക്ക് നീണ്ടുകൊണ്ടേയിരുന്നു. എന്നാലും ഉണ്ടായിരുന്ന 10 സെൻറ് സ്ഥലത്തിൻ്റെ പകുതി വിൽക്കേണ്ടി വന്നു എൻജിനീയറിംഗ് പാസ്സായി പുറത്തിറങ്ങിയപ്പോൾ. 25 വയസ്സുള്ള ഒരു പെണ്ണിൻ്റെ കാതിൽ ഒരു സ്വർണ്ണക്കമ്മൽ പോലുമില്ലെന്ന സത്യം ജിനദേവൻ ഓർമ്മിപ്പിക്കുമ്പോൾ വേദനയോടെ അവൾ തലകുനിച്ചു. പിന്നെ മെല്ലെ പറഞ്ഞു, അപ്പുവിനൊരു ജോലി കിട്ടിയാൽ എനിക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങിത്തരും. കുഞ്ഞുനാള് തൊട്ട് ഞാൻ കഷ്ടപ്പെട്ടത് അവന് വേണ്ടിയല്ലേ, അതവൻ കാണാതിരിക്കുമോ? ജിനദേവൻ ഒന്ന് അമർത്തി മൂളി. പിന്നെ പറഞ്ഞു, ഇത്ര നാൾ അവന് വേണ്ടി കഷ്ടപ്പെട്ടില്ലേ, ഇനിയവൻ ജോലി തേടിക്കോളും. ഇനി മുതൽ ജോലി ചെയ്യുന്ന പൈസ കൊണ്ട് തനിക്ക് ആവശ്യമുള്ളത് എന്തെങ്കിലും വാങ്ങാം. അവൾ തലകുലുക്കുക മാത്രം ചെയ്തു. അപ്പു ജോലി അന്വേഷിച്ച് നടപ്പായി. പക്ഷേ അതിനു വേണ്ട പോക്കറ്റ് മണി ഉണ്ടാക്കി കൊടുക്കുന്നതും അവൾ ഏറ്റെടുക്കേണ്ടതായി വന്നു. പെട്ടെന്നൊരു ദിവസം അപ്പു പെട്ടിയിൽ തുണികളെല്ലാം നിറച്ച് അകലേക്ക് ജോലി അന്വേഷിച്ച് പോവുകയാണെന്ന് പറഞ്ഞിറങ്ങി. അവൾക്കായി കരുതി വെച്ചിരുന്ന കുറച്ച് തുക ചോദിച്ചു വാങ്ങാനും അവൻ മറന്നില്ല. അപ്പു യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞുപോയി. വലിയൊരു തുരുത്തിൽ ഒറ്റപ്പെട്ടു പോയ പോലെ. ഇത്രനാളും ചിറകിനടിയിൽ അടുക്കി പിടിച്ച് അകന്നു പോകില്ലെന്ന് വിശ്വസിച്ച വിലപ്പെട്ടതെന്തോ നഷ്ടപ്പെട്ട പോലെ. ചേച്ചി എന്തിനാ കരയുന്നേ? ജോലി കിട്ടിയാലുടൻ ഞാൻ ചേച്ചിയെ കൊണ്ടുപോകാം. അവനത് പറഞ്ഞപ്പോൾ മുഖമുയർത്താതെ അവൾ തലയൊന്ന് ആട്ടുക മാത്രം ചെയ്തു. എത്ര ശ്രമിച്ചിട്ടും കണ്ണുകൾ രണ്ടരുവികൾ പോലെ കുതിച്ചൊഴുകിക്കൊണ്ടിരുന്നു. അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട് അവൻ നടന്നു നീങ്ങി. അപ്പു നടന്നകലുന്നത് നോക്കി ഒരു ശില പോലെ അവൾ നിന്നു. പുറകെ ഓടിയാൽ കുറച്ചു നേരം കൂടി അവനെ കാണാം. അവൾ കഴിയുന്ന വേഗത്തിൽ ഓടി. പറ്റുന്നില്ല, മനസ്സും ശരീരവും ഒരുപോലെ തളർന്നു പോയിരിക്കുന്നു.
അന്നവൾ ഒന്നും കഴിച്ചില്ല. അപ്പു പോയ നടപ്പാതയിലേക്ക് കണ്ണു നട്ട് അവൻ്റെ ഫോൺ കോളും കാത്തിരുന്നു. വൈകുന്നേരം അപ്പുവിൻ്റെ കോള് വന്നു. അവൻ തലസ്ഥാന നഗരിയിലുണ്ടെന്നും ജോലി കിട്ടാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞു. ആദ്യമൊക്കെ എല്ലാ ദിവസവും വിളിച്ചിരുന്നു, പിന്നെ വിളി കുറഞ്ഞു. അങ്ങോട്ട് വിളിച്ചാൽ ചിലപ്പോഴെടുക്കും, എന്തെങ്കിലും പറഞ്ഞു വയ്ക്കും, എവിടെയാണെന്ന് കൃത്യമായി പറയുന്നുമില്ല. ഒരു ദിവസം വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഇനി അങ്ങോട്ട് വരുന്നില്ല, ഞാനിങ്ങോട്ട് പോരാൻ കാരണം ചേച്ചിയാണ്. ആളുകൾ ചേച്ചിയെപ്പറ്റി നല്ലതല്ലാത്ത അഭിപ്രായങ്ങളാണ് പറയുന്നത്, അതിലാൻ എനിക്കങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ട്. ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ചേച്ചിയെ കൂട്ടിക്കൊള്ളാം. അപ്പു പറഞ്ഞത് കേട്ട് അവൾ ഞെട്ടിപ്പോയി. തൻ്റെ കൗമാരം തൊട്ട് ഇന്നോളം ആർക്കു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചുവോ അയാൾ തന്നെ തള്ളി പറഞ്ഞിരിക്കുന്നു. അവൾക്ക് തല ചുറ്റുന്നതുപോലെ തോന്നി. ആയിരം തേനീച്ചകൾ തലയ്ക്ക് ചുറ്റും പറക്കുന്നു. ഈ പ്രപഞ്ചം മുഴുവൻ ഇരുട്ടിലായിരിക്കുന്നു. അവിടെ താൻ മാത്രം ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. മുഖത്ത് വെള്ളം വീണപ്പോഴാണ് അവൾ കണ്ണു തുറന്നത്. കണ്ണുകളിൽ സ്നേഹവും ദയയും നിറച്ച് ജിനദേവൻ, ഞാനിത് പ്രതീക്ഷിച്ചതാ, അതുകൊണ്ട് തന്നെ ഉപദേശിച്ചതും. അവന് ജോലി കിട്ടിയിട്ട് തന്നെയാണ് പോയത്. തന്നെ അവൻ കൂടെ കൂട്ടില്ല. തനിക്ക് കിടക്കാൻ വീടുണ്ട്, പങ്ക് ചോദിച്ചവൻ വരില്ലത്രേ. അവൻ്റെ പഠിപ്പിന് പകുതി വിറ്റതവൻ കൂട്ടിയിട്ടില്ല. ഇഷ്ടദാനം പോലെ വീട് തനിക്ക് തന്നു. താൻ പേരുദോഷം കേൾപ്പിച്ചത്രേ. അവനിവിടെ നിൽക്കാൻ നാണക്കേടാണെന്ന്, തൻ്റെ പറ്റുപടിക്കാരിൽ ഒരാളായ എനിക്ക് വേണമെങ്കിൽ തന്നെ കെട്ടാമെന്ന്. എങ്ങനെയുണ്ട് തൻ്റെ ആങ്ങളമോൻ? അവൻ എന്നെ കണ്ടിട്ടാണ് പോയത്. ഞാൻ ഏതായാലും സന്തോഷത്തില്ല. തൻ്റെ കഷ്ടപ്പാട് മാറിയല്ലോ. ഇനി നമുക്കും വേണ്ട ഒരു ജീവിതം. അവളുടെ മനസ്സ് ലാവ പോലെ ഉരുകി ഒലിക്കുന്നതവൻ അറിഞ്ഞെങ്കിലും അല്പം ആശ്വാസത്തിനായി പാടി, ഇനി എൻ്റെ ഓമലിനായൊരു ജീവിതം. ഹൃദയങ്ങൾ പാടും സംഗീതം, മധുരങ്ങളേഴും സമ്മാനം, ഒരു ഉയിരാകും നേരം. ഒന്നും മിണ്ടാൻ അവൾക്ക് കഴിഞ്ഞില്ല. വാക്കുകളെല്ലാം തൊണ്ടക്കുഴിയിൽ കുരുങ്ങി ചത്തുപോയിരിക്കുന്നു. വാക്കുകൾ ശ്വാസം മുട്ടി ചത്ത ശ്മശാനം. സ്വപ്നങ്ങളും വിശ്വാസങ്ങളും ചത്തുമലച്ച് മനസ്സിലും ഒരു ശവക്കൂന പൊന്തിയിരിക്കുന്നു. പിറ്റേന്നവൾ ജിനദേവനോട് പറഞ്ഞു, ഞാൻ അപ്പുവിനെ തേടി പോവുകയാണ്, അവനെ എനിക്ക് കാണണം, മറ്റൊന്നിനുമല്ല. ഞാൻ പേരുദോഷം കേൾപ്പിച്ചെന്ന് പറഞ്ഞതിന് സമാധാനം അവൻ തന്നെ പറയണം. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും, എനിക്കും ജീവിക്കണം. ജിനദേവൻ എത്ര പറഞ്ഞിട്ടും അവൾ കേട്ടില്ല. ഒരുപാട് അലഞ്ഞിട്ടും അവളുടെ ദുഷ്ടനായ സഹോദരനെ കണ്ടുകിട്ടിയില്ല. തന്നെ മാത്രം പ്രതീക്ഷിച്ച് ഒരു ജീവിതം സ്വപ്നം കണ്ടിരുന്ന ജിനദേവനെ പോലും അവൾ മറന്നുപോലെയായി. തൻ്റെ അഭിമാനത്തിൻ്റെ മേൽ ആണിതിറച്ച ആ കന്യകയുടെ പ്രയാണമാണ് ഇന്നിവിടെ അവസാനിച്ചത്. ഇനി പറയൂ സഹ, നിങ്ങളാണെങ്കിൽ ഇങ്ങനെ ഒരാളെ ഉപേക്ഷിക്കുമോ? കൂടെ പിറപ്പിനെ ഇത്രമേൽ സ്നേഹിച്ച മറ്റൊരാളുണ്ടാവുമോ? അതുപോലെ ദുഷ്ടനായൊരു സഹോദരൻ ഈ ലോകത്ത് വേറെ ആരാണുള്ളത്? അവനെ ഞാൻ ശപിക്കുകയാണ് സാഗർ. ഒരിക്കലും സന്തോഷമുള്ളൊരു ജീവിതം അവന് കിട്ടില്ല. പരിശുദ്ധയായ ആ സഹോദരിയുടെ ശാപം അയാളെ വെറുതെ വിടില്ല. അരിശം കൊണ്ടവൾ നിലത്ത് ആഞ്ഞടിച്ചു. ഇത്ര രോഷാകുലയായി ഇതിനു മുമ്പ് അയാൾ അവളെ കണ്ടിട്ടില്ല. അവരുടെ ഡയറിക്കുറിപ്പ് കണ്ടാൽ ഏത് ശിലാഹൃദയവും അലിയും. അത്രയ്ക്കുണ്ട് സഹോദരന് വേണ്ടി അവർ സഹിച്ച ത്യാഗങ്ങൾ. എല്ലാം കേട്ടു നിന്നിട്ട് അയാൾ പറഞ്ഞു, കഴിഞ്ഞത് കഴിഞ്ഞു, നമുക്കവരുടെ ചിതാഭസ്മം ഒഴുക്കുവാനുള്ള നീക്കങ്ങൾ ചെയ്യാം. ലീവ് നീട്ടിക്കിട്ടാത്തതിനാൽ ചില ദിവസങ്ങൾക്കുള്ളിൽ ചിതാഭസ്മവുമായിട്ടവർ യാത്രയായി. കർമ്മങ്ങൾക്ക് ശേഷം ശാന്തി നിർദ്ദേശിച്ചു, ആരെങ്കിലും ചിതാഭസ്മം ഒഴുക്ക്. ചിലങ്ക മുന്നോട്ട് വന്നു. അവളെ തടഞ്ഞുകൊണ്ട് സാഗർ പറഞ്ഞു, ഞാനൊഴുക്കാം. ചിലങ്കയ്ക്കും സന്തോഷമായി. സഹോദരിയെപ്പോലെ തന്നെ സ്നേഹിച്ച ആ പാവത്തിന് തൻ്റെ ഭർത്താവ് സഹോദരതുല്യനാണല്ലോ. ഇതുതന്നെയാണ് വേണ്ടത്. അവരുടെ ആത്മാവില്ലെങ്കിലും അല്പം ആശ്വാസം ലഭിക്കട്ടെ. ചിതാഭസ്മം നദിയിലേക്ക് ഒഴുക്കുവാൻ തുനിഞ്ഞ അയാളുടെ കണ്ണുകൾ അന്ന് ആദ്യമായി നിറഞ്ഞു. പതുക്കെ പറഞ്ഞ വാക്കുകൾ മറ്റാരും കേട്ടില്ല. ചേച്ചി, മാപ്പ്. നിർമ്മല ബാലകൃഷ്ണൻ എഴുതി അവതരിപ്പിച്ച കഥയാണ് ശ്രോതാക്കൾ കേട്ടത്. അടുത്തതായി ജിഷ പ്രസാദ് ആലപിക്കുന്ന ശാസ്ത്രീയ സംഗീതം. ഗോപാലക പാഹി മാം അനിശം, ഗോപാലക പാഹി മാം അനിശം, രഥമയേ ഗോപാലക പാഹി മാം അനിശം, പദരഥമയേ ഗോപാലക പാഹി മാം അനിശം, പദരഥമയേ ഗോപാലക പാഹി മാം അനിശം, തവ പദരഥമയേ ഗോപാല
പാലക പാഹിമാം അനിശം തവവദരദമയീ ഗോപാലക പാഹിമാം അനിശം അനിശം അനിശം. ഗോപാലക പാഹിമാ അനിശം അനിശം അനിശം. സാധുഗതിത മൃദശന സരോഷ ഭീത മാതൃദീക്ഷിത സാധുഗതിത മൃദശന സരോക്ഷ ഭീത മാതൃദീക്ഷിത ഭൂതരജലനിധി മുഖ ബഹുവിധ ഭുവന ജാലലളിത മുഖാംബുജ ഭൂതരജലനിധി മുഖ ബഹുവിധ ഭുവന ജാലലളിത മുഖാംബുജ താനാതരിജം തരയുദനിതരിത്തിലാർ തിലനാദന ദരിത നാതരിജം തരയുദനിതരിത്തിലാർ തിലനാദന ദരിത താകൃതകജം തീ താകൃതകജം ഗോപാലക പാഹിമാം അനിശം തവവദരദമയീ ഗോപാലക പാഹിമാം അനിശം അനിശം അനിശം. സാരസഭവ മദഹര സദീർഘ്യ ദീന ഭൂസുരാർപ്പി രസഭവ മദഹര സദീർഘ്യ ദീന ഭൂസുരാർപ്പിത പാദരഹിത ധനജയ നിരുപം പദകരാജരത കമലാവര പാദരഹിത ധനജയ നിരുപം പദകരാജരത കമലാവരത നാതരിജം തരയുദനി തിലാനതിലനാദന ദരിത നാതരിജം തരയുദനിതരിത്തിലാൻ തിലനാദന ദരിതി താകൃതകജം തീ താകൃതകജം ഗോപാലക പാഹിമാം അനിശം. രസ രസ സുവചന സരോജനാഭലോകനായക രസഭവ മദഹര സരോജനാഭലോകനായക ഭൂരി കരുണതനുചിത മനസി ജഭുജഗരാജ ശയന ഭൂരി കരുണതനുചിത മനസി ജഭുജഗരാജ ശയന മുരശാസന ഗോപാലക പാഹിമാം അനിശം തവവദരദമയീ ഗോപാലക പാഹിമാം അനിശം പദരദമയീ ഗോപാലക പാഹിമാം അനിശം രദമയീ ഗോപാലക പാഹിമാം അനിശം അനിശം അനിശം. ജിഷാപ്രസാദ് ആലപിച്ച ശാസ്ത്രീയ സംഗീതം, നിർമ്മല ബാലകൃഷ്ണൻ എഴുതി അവതരിപ്പിച്ച കഥ എന്നിവയാണ് അങ്കണത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
ഇന്നത്തെ അങ്കണത്തിലെ പരിപാടികളെല്ലാം പ്രിയ ശ്രോതാക്കൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം 101.4 സ്പൈസ് FM 685613 എന്ന മെയിൽ വിലാസത്തിലും ആകാശവാണി ദേവികുളം സ്പൈസ് FM എന്ന ഫേസ്ബുക്ക് പേജിലും aiadevikulam@gmail.com എന്ന ഇമെയിൽ മുഖേനയോ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഇന്നത്തെ അങ്കണം സമാപിക്കുന്നു. ഏവർക്കും ശുഭരാത്രി. അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി സമാപിക്കുന്നു.